നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരും. അതിപ്പോ ആണായാലും പെണ്ണായാലും വരും. ആണുങ്ങൾക്കാണെങ്കിൽ ചീത്ത വിളിയും കാര്യവും ബഹളങ്ങളും ഒക്കെ ആയിരിക്കും. സെക്ഷുവലായിട്ട് പറയാനൊന്നും പറയത്തില്ല, ആരും ഒന്നും പറയാറുമില്ല, വളരെ കുറവായിരിക്കും. അങ്ങനെ എനിക്ക് എന്റെ കണ്ണിൽ അങ്ങനെ ഓരോന്നും സ്ട്രൈക്ക് ആയിട്ടില്ല. പക്ഷെ ഈ പെമ്പിള്ളാരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ സെക്ഷുവലായിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. മറ്റേ മറിച്ച് എന്നൊക്കെ പറയും. അതും ഈ നമ്മുടെ ബ്യൂട്ടി പരമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഓവറായിട്ട് കിട്ടുന്ന എക്സാമ്പിൾ തന്നെ നമ്മുടെ അസ്ലാം മാർലി, അങ്ങനെ അങ്ങനെ. ഇപ്പം നമ്മുടെ ഗ്ലാമി ഗംഗ, ഗ്ലാമി ഗംഗ അത് ഈ ബ്യൂട്ടി കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ആണ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലാമി ഗംഗയ്ക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. പക്ഷേ ഇമാതിരി നെഗറ്റീവ് കമന്റ്സ് ഞാനും കണ്ടിട്ടില്ല കേട്ടോ. എന്നാലും ഗ്ലാമി ഗംഗ അതിന് റിയാക്ട് ചെയ്തു, വളരെ സന്തോഷമായി. ഒരാൾ റിയാക്ട് ചെയ്യണ കണ്ടപ്പോൾ എനിക്കും ഹാപ്പി, ആ കൊള്ളാല എന്ന് പറഞ്ഞ് ഞാൻ കണ്ട്. അപ്പോൾ അതിൽ വന്ന കമന്റ്സ് ചെയ്യാൻ പോലെ ഞാൻ ഫസ്റ്റ് വീഡിയോ ഒന്ന് ഇവിടെ കൊടുക്കാം. ബഷീർ ബാഷി ബഷീർ 45 പൂജ ഇതെല്ലാം ഫേക്കാണ്. കാരണം ഒറിജിനൽ അക്കൗണ്ട് ഇന്നിട്ടാണ് ആണത്തോ പെണ്ണത്തോ ഇതിനൊന്നും ഒന്നുമില്ല. ചിലപ്പോൾ ആണോ പെണ്ണോ ഏത് ജെൻഡറെന്ന് എനിക്ക് തന്നെ ഏവനായാലും ഒരുത്ത മാർഗമില്ല. ചേച്ചിയുടെ കച്ചവും കച്ചത്തിലെ രോമവും അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പൊ ആരൊക്കെ ഇട്ടിട്ട് താൻ തന്റെ വീട്ടിലെ കാര്യം ആദ്യം നോക്ക. അടുത്ത തന്റെ കച്ചത്തിലെ രോമൻ ഷേവ് ചെയ്തിരിക്കുമ്പോൾ അത് കാണാൻ ഭയങ്കര എനിക്ക് വയ്യ. വീഡിയോ ഡൗൺലോഡ് ചെയ്തു എന്നും കാണാറുണ്ട്. ഐ ലൈക്ക് യുവർ ഹെയർ ആണെങ്കിൽ എന്റെ മുഖം കണ്ട ആരും വന്നിട്ടില്ല, കച്ചത്തിലെ രോമം കണ്ടാണ് വരണത്. എനിക്ക് വയ്യേ, തന്റെ കച്ചത്തിലെ രോമം കാണുമ്പോൾ എനിക്ക് സാധനം എഴുന്നേൽക്കും. അറിഞ്ഞൂടാ കശത്തിലെ രോമം കണ്ടതൊക്കെ പറയുമ്പോൾ എഴുന്നേൽക്കുന്ന സത്യം പല ഇതൊക്കെ എനിക്കറിയാം. ഇതിൽ പലരും കാണുന്നുണ്ട് ഈ വീഡിയോ. ഇങ്ങനെയൊക്കെ ഞാൻ ഇത് ഇടണോന് കുഴപ്പമില്ല. അപ്പം പിന്നെ ഞാൻ വായിക്കുന്ന എനിക്ക് ഇഷ്യൂ ആണല്ലോ, എനിക്ക് ലൈറ്റിന്റെ ഡിഫറൻസ് ആണ്. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. വല്ല ഹാമ്പർ അതിന്റെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ഹാമ്പർ വെച്ച് ഒരു അടി അടിച്ചാൽ തീരാവുന്നപ്പോൾ, അതായത് ഒരു ചുറ്റലിൽ വെച്ച് ഒരൊറ്റ അടി അടിച്ചാൽ മതി ഇവന്, പിന്നെ അത് ഇങ്ങനെ ഇറക്റ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ എണീറ്റ് നിൽക്കുമെന്നോ എണീറ്റ് നിന്ന് കുമ്പിടുമെന്നോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. ഒരൊറ്റ അടി അതോടെ നിന്റെ എല്ലാ പ്രശ്നത്തിലും സോൾവ് ഉണ്ടടാ. നിന്റെ എല്ലാ പ്രശ്നവും തീരും നിന്റെ പൊന്നെ. നിന്റെ എല്ലാ പ്രശ്നത്തിനും ഒരുവിധ സൊല്യൂഷൻ ആവും. നിന്റെ ഈ ഒരു കൃമി കടിക്കാണോ കഴപ്പാണോ അസുഖമാണോ എനിക്ക് അറിഞ്ഞൂടെ. ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് അത് സത്യം പറയണം എനിക്ക് അറിഞ്ഞൂടെ. ഇവനൊക്കെ ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആ കൊച്ചുങ്ങളെയൊക്കെ പെൺകൊച്ചുങ്ങളെ നീ അതിൻ്റെയൊക്കെ കരിഞ്ഞ് സത്യം ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ഞാൻ ആലോചിക്കാണ്ട്. കാരണം നെക്സ്റ്റ് വന്ന കമന്റാണ് ജിതീഷ്. എനിക്കൊന്ന് മുമ്പ് ആ കമന്റ് ഇട്ടിട്ടുണ്ടെന്നൊന്നും. എനിക്ക് ഗംഗയുടെ മൂത്രം കുടിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, എവിടെ വന്നാൽ അത് തരാൻ പറ്റും എന്ന് പറയുമോ പ്ലീസ് റിപ്ലൈ. അതിന് ആരും എന്തോ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതെൻ്റെ ഇല്ല. ഞാൻ ജസ്റ്റ് ആ റിപ്ലൈ അല്ല, ഇതൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്നെ. കാരണം ഞാൻ മൈഗ്രെയിൻ ഉണ്ട്, ഞാൻ എനിക്ക് ഇങ്ങനെ ഫോൺ ഒരുപാട് നേരം നോക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ ഓരോരുത്തർ അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നത്, കാരണം ഞാൻ വിചാരത്തിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ. ഏഹേ ഗിഫ്റ്റ് കാണിക്കാം. ഓക്കെ, ചോദിച്ചിട്ടുള്ളത് എൻ്റെ മൂത്രം. ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്. അപ്പൊ സ്ത്രീയുടെ മൂത്രമാണ് നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ അമ്മ കാണും. എന്തായാലും നിന്നെ ഒരു അമ്മ പറ്റിട്ടായിരിക്കും നീ വന്നിട്ടുള്ളത്. ഒരു സ്ത്രീ പറ്റിട്ടായിരിക്കും നിനക്ക് അമ്മ കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് സഹോദരി കാണും, നിനക്ക് ഭാര്യ കാണും. അപ്പൊ നീ അവരടുത്ത് ചോദിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, നീ ഏതെങ്കിലും പബ്ലിക് ബാത്റൂമിൽ പോയിട്ട് ചോദിക്കണം. ഏതെങ്കിലും പെങ്കൊച്ച് ഒഴിച്ച മൂത്രം ഉണ്ടെങ്കിൽ എനിക്കൊരു കുപ്പി തരുമെന്ന് ചോദിക്കാം. നിനക്ക് ഇത്ര മൂത്രം കുടിക്കാനാണ് നിനക്ക് ഇത്ര ആഗ്രഹം എന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുക. പബ്ലിക് ബാത്റൂമിൽ കയറി ചോദിക്കുക, എനിക്ക് ഇച്ചിരി മൂത്രം തരും, എനിക്ക് കുടിക്കണം അത്യാവശ്യം, എൻ്റെ ദാഹം നിൽക്കുക, മൂത്രം അല്ലാതെ എനിക്ക് ഒന്നും അല്ല. എനിക്ക് ഒരൊറ്റ കാര്യം, അവർക്ക് മനുഷ്യരൊക്കെ തന്നെയെന്നാണ് എനിക്ക് ഡൗട്ട്. കാരണം മൂത്രം കുടിക്കാൻ ഗോമൂത്രം കുടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അസുഖങ്ങൾക്ക്. ഇനിയിപ്പോൾ എന്നെ ഇനി അങ്ങനെ വല്ലതും വിചാരിച്ചിട്ട് പറയാനാണ് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഒന്നാമത് ഇപ്പം യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അഡ്രസ്സൂടെ ആയിക്കണം, എൻ്റെ അഡ്രസ്സ് ഇതാണ്, സ്ഥലം ഇവിടെയാണ്. ഞാൻ ഒറ്റ കുപ്പിയിലായി കൊണ്ടുവന്നേനെ, നിനക്ക് നിന്റെ വീട്ടുകാർക്ക് കൂടെ തരാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നേനെ. ഇത്ര ഇതുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ കമന്റ് ബോക്സിൽ ഒന്ന് ആ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയക്കാൻ, നീ ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് ഇടാ കുട്ടാ. ഒരു മെസ്സേജ് എങ്ങി എനിക്ക് ഇങ്ങനെ മൂത്രം, എൻ്റെ പേര് ഇതാണ്, എൻ്റെ അഡ്രസ്സ് ഇതാണ്, എനിക്ക് മൂത്രം വേണമെന്ന് പറഞ്ഞ് എനിക്ക് നീ ഒരു മെസ്സേജ്. ഒന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനത്തെ ഉള്ള അക്കൗണ്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ എന്താ ഇങ്ങനെ വരുമ്പം നമുക്ക് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഈ മൂത്രക്കുട്ടൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പറയാനുള്ള നീ ഒരിക്കലും കല്യാണം കഴിക്കരുത്. നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇൻകേസ് നിനക്കൊരു പെങ്കൊച്ച് ജനിച്ചാൽ പോലും ആ കുട്ടിയുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. എനിക്ക് ആലോചിക്കണം, നീ എന്ന് കല്യാണം കഴിക്കണം, നീ എന്ന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവനേ അല്ല, ജീവിക്കാനേ വല്ല, നീയൊക്കെ എന്തെല്ലാം ഒക്കെ വന്ന് ചാവണം. എനിക്ക് ഇത്രേ പറയുള്ളൂ, കുഴുത്ത ചാവണ, ഞാൻ ഇങ്ങനെ പ്രാവുള്ളൂ. അപ്പം ഇങ്ങനെ സെക്ഷ്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഒരു ഞാൻ വേറെ ഒന്നും കാണിക്കരുത്. ഞാൻ ഇവിടെ തുണിയൊക്കെ കാണിക്കും, ഒന്നും ഞാൻ ചെല്ലില്ല. ഞാൻ എന്താണ്, ഞാൻ അങ്ങനെ ഞാൻ കാര്യം, ഞാൻ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ അതിലൊക്കെ അണ്ടർ ആംസ് കാണിക്കുന്ന എനിക്കതൊരു മോശം കാര്യമായിട്ട് തോന്നല്ല.
അതിലൊക്കെ വന്നിട്ട് മൂത്രം വേണം, എനിക്കറിഞ്ഞൂടേ ഇങ്ങനെയൊക്കെ എങ്ങനെ വേണം മൂത്രം. സത്യം പറഞ്ഞ ഈ കമന്റ് ഞാൻ ഇങ്ങനെ ആദ്യം തോന്നി, എങ്ങനെ ഞാനൊരു ഇന്റർവ്യൂ എന്നാലും ഈ കമന്റ് ഇങ്ങനെ ഷോക്കായിട്ട് വന്നു, മൂത്രം വേണം ഒന്ന് കുടിക്കാൻ. ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഇവിടെ എടാ നീ ഒറ്റ തന്നെ, ഞാൻ ഒറ്റ തന്നെ ചോദിച്ചാൽ നീ ഒന്നുമില്ല, എൻ്റെ മക്കൾ നീ വീട്ടിൽ വാ, എൻ്റെ ഒന്നുമില്ല എൻ്റെ വീട്ടിൽ വാ, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മുഖത്ത് നോക്കി ചൊരിച്ച് മൂത്രം തരുമെന്നും, അതെൻ്റെ കണ്ണിരിക്കുന്നു, എൻ്റെ അവസാനം ഒരിക്കലും ഒന്നുമില്ല, നിന്നെ ആടിച്ച് പറ്റിക്കും ഞാൻ പെപ്പർ സ്പ്രേ എൻ്റെ വായിക്കാത്ത മൂക്കിലൂടെ അടിച്ചാലും നിന്നെ കൊല്ലും. എനിക്ക് അത്രയും കലിപ്പാണ്, എനിക്ക് ഒന്നാത്തെ കേസ് എനിക്ക് കമൻ്റ് ഇട്ടോ ചേച്ചി ചെയ്യുന്ന ശരിയല്ല, നിന്നെ കാണാൻ വൃത്തിയില്ല, നിൻ്റെ പല്ലെന്ത്, നിൻ്റെ കണ്ണെന്ത്, നിൻ്റെ നാക്കെന്ത്, നിൻ്റെ മുടി എന്ത്, ഇങ്ങനെ നീ എന്ത് പണ്ട് നിനക്ക് നഷ്ടമാണ്, ഇപ്പം എന്ത് കോലം കെട്ടിയിരിക്കുക, ഇതൊക്കെ പറഞ്ഞു. എനിക്ക് ഒരു സങ്കടവും ഇല്ല, ബോഡി ഷേമിങ്. പക്ഷെ എനിക്ക് ഇങ്ങനെ കമൻറ്റ് വന്ന് എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള കമൻറ്റിന് ഞാൻ റിയാക്ട് ചെയ്യാൻ ഞാൻ പറയണോ കിടിലം കിടിലം, നീയൊക്കെ കിടിലോ എന്ന് ഞാൻ പറയണോ? എനിക്കങ്ങനെ പറയാൻ പറ്റൂട, കാരണം എൻ്റെ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യം എന്നെ എപ്പോഴും റിയാക്ട് ചെയ്യും. ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ എനിക്ക് ട്രിഗർ ആകുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും. അതെൻ്റെ അതെൻ്റെ സ്വഭാവമാണ്. അതിനർത്ഥം ഞാൻ മറ്റൊരാളെ ആക്ഷേപിക്കുന്നു എന്നല്ല, അല്ല ഇതിനെയൊക്കെ ആക്ഷേപിക്കൽ ആടിച്ച് പൊളന്നു കൊടുക്കണം എൻ്റെ മണ്ട നോക്കി. ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റുള്ളൂ. ഇപ്പം ഇവന്മാരെ പോലെയുള്ളവരെയൊക്കെ എടുത്ത് ഊ കില്ലു കില്ലു എന്തൊരു കില്ലാടി എന്ന് പറഞ്ഞ് കൈയടിക്കാനുള്ള ബുദ്ധി എനിക്കില്ല. കാരണം എൻ്റെ നാക്കും എൻ്റെ ബുദ്ധി അങ്ങനെയാണ്. കാരണം ഞാനൊരു എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം കാണുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും, അതെൻ്റെ ഒരു ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ കമൻറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു. മേ ബി നിങ്ങൾ പറയുമായിരിക്കും ഇതിനൊക്കെ എന്താ എത്ര റിയാക്ട് ചെയ്തിരിക്കുന്നേ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ റിയാക്ട് ചെയ്യൂല, കാരണം എനിക്കങ്ങനെ ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ എല്ലാം നെഗറ്റീവ് കമൻറ്റ് ബാഡ് ബാഡ് റിയാക്ട് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ ഇത് എനിക്കെന്തും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് കമൻറ്റ്സ് ഇനിയുണ്ട്. ബ്രാ സൈസ് ചോദിക്കുന്നത്, ജട്ടിയുടെ സൈസ് ചോദിക്കുന്നത്, പിന്നെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തപ്പോഴത്തേക്കും നടുക്കത്തെ വിരൽ പോയ നെയിൽ പോയെന്ന് പറഞ്ഞ് ചേച്ചി ഇത് എന്തോ സാധനത്തിന് പറയുന്ന പേര് മാസ്ട്രിബേഷൻ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കണം. ഞാൻ ചോദിക്കട്ട, ഞാൻ ഒരാണുങ്ങളടുത്ത് അല്ലെങ്കിൽ ഞാൻ ഒരാളും ചോദിക്കും, എടാ നീ മാസ്ട്രിബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെൺ നീ മാസ്ട്രിബേറ്റ്. ഞാൻ അങ്ങനെ ചോദിക്കുക, അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസി അല്ലേ. ഞാൻ അങ്ങനെ ചോദിക്കാറില്ലേ, ഞാൻ എൻ്റെ നഖം പോയത് എനിക്കറിയത്തില്ല. അത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാ കയ്യിലാണ്. ഇപ്പം ഞാൻ നടുക്കത്തെ നഖം ഇളകി പോയതിൻ്റെ കാര്യം എനിക്ക് മേ ബി എൻ്റെ നടുക്കത്തെ നഖം പെട്ടെന്ന് വളരുന്നുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഈ നടുക്കത്തെ നഖത്തിന് മാത്രം ഇത്ര പ്രത്യേകത തന്നെയാണ്. ഇവിടെ ദയവേ ഇത് നിങ്ങൾ കുറച്ചു, ഞാൻ എല്ലാവരെയും പറയുന്നല്ല കേട്ടോ, ഇങ്ങനെ കമൻ്റ് ഇടുന്നവർക്ക് പറയണം, നിങ്ങൾ കുറച്ചുകൂടെ വിവരത്തോടെ സംസാരിക്കും. നിങ്ങൾ ഈ ഒളിപ്പോര് നടത്തിയേക്കാൾ നിങ്ങൾ അന്തസ്സായിട്ട് ഈ പറയാൻ കൊതി പറയണമെന്നാണ് മൂത്രം കുടിക്കാൻ ആഗ്രഹിക്കുന്നവരടുത്ത് ഒക്കെ പറയുകയാണ്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കും, എനിക്ക് ട്രിവാൻഡ്രത്താണല്ലോ, എൻ്റെ ഇൻസ്റ്റ മെസ്സേജ് അതിങ്ങനെ എനിക്ക് കാണും, എനിക്കിങ്ങനെ മൂത്രം വേണമെന്ന് പറഞ്ഞ് ഞാൻ അഞ്ചാറ് ദിവസം മൂത്രമുള്ള എല്ലാം ഞാൻ ഒരു കുപ്പിയിൽ പിടിച്ചു വെച്ചേക്കാം. എൻ്റെ എൻ്റെ ആത്മാവ് ശാന്തിയാണ് കേട്ടോ, എൻ്റെ മൂത്രം കുടിച്ചിട്ടേ നിനക്ക് മരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ സീരിയസ്ലി നീ ഏത് ഈ എഴുതി ഈ ഡയലോഗ് പറഞ്ഞ് എഴുതി വെച്ചോ, നീ മരിക്കുമ്പോൾ നീ ആരെയും മൂത്രം കുടിച്ചേ മരിക്കുള്ളൂ, ഉറപ്പാണ്. കാരണം അത്ര നീ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കണം ഇച്ചിരി മൂത്രത്തിന് വേണ്ടിയിട്ട്. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കാം, നീ നിനക്ക് കിട്ടുവടാ, എവിടെന്നെങ്കിലും ആരെങ്കിലും നിനക്ക് മൂത്രം തരും. അപ്പോ ഈ നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് അടിക്കുന്നത് ഓരോരുത്തർ ഏതൊക്കെ രീതിയിൽ ഹർട്ട് ചെയ്യണമെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായാടേ, ബുദ്ധിയില്ലാത്ത സാധനങ്ങളെ. ഏതൊക്കെ രീതിയിലാണ് ഒരാളെ ബാധിക്കുന്നതെന്ന് മനസ്സിലായോ? അവരത്രയും വിഷമമുള്ളതുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്, മനസ്സിലായോ? അല്ല നിനക്ക് മറ്റേ കൊണ്ട് തരാന്നല്ല. ഇത്രയും നെഗറ്റീവ് കമന്റ്സ് അടിക്കുമ്പോ നിങ്ങളൊന്ന് ചിന്തിക്കുക, ആൾക്കാർ എത്ര ഏതൊക്കെ രീതിയിലാണ് ഇതാവുന്നതെന്ന്. എവിടെ ആരോടാ പറയാം? പക്ഷെ ഇത്രയും ഒരു മാസ് റിപ്ലൈ ഗംഗ കൊടുത്ത് അതിൽ കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, വേറെ ലെവലായിട്ട് റിപ്ലൈ കൊടുത്തു. ഇതിലും വലിയ റിപ്ലൈ സ്വപ്നങ്ങളിൽ മാത്രം, മനസ്സിലായ? അടിപൊളിയായിട്ട് റിപ്ലൈ കൊടുത്ത് ഇതുപോലെ എല്ലാവരും ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും പ്രതികരിക്കണം. പ്രതികരിച്ച് അവൻ്റെ അടിച്ച് അണ്ണായി തന്നെ കൊടുക്കണം. ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് വരുമ്പോൾ എനിക്ക് കുറേ അങ്ങ് അട്ടങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ തിളച്ചുകൊണ്ട് നിൽക്കും, മനസ്സിലായ? പിന്നെ ഈ കമൻറ്റ് ചെയ്യണവന് ഇതിൽ പറഞ്ഞ റിപ്ലൈ ഒന്നും ഇല്ല, എനിക്കിതിൽ ഇനി റിപ്ലൈ ആയിട്ട് കൊടുക്കാനൊന്നുമില്ല. ഇനി ഇതിൻ്റെ അപ്പുറം റിപ്ലൈ കൊടുക്കണമെങ്കിൽ അവനെ തെറി വിളിക്കണം, മനസ്സിലായ? അവൻ അടിപൊളിയായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ പ്രതികരിക്കണം ചുമ്മാ. പിന്നെ ഈ കമൻറ്റ് ചെയ്യുന്നവരടുത്ത് പറയാനുള്ളത്, നിനക്ക് ഈ ഒരു കമൻറ്റ് അടിച്ചപ്പോൾ എന്ത് സുഖമാണ് കിട്ടിയത്, എന്താണ് കിട്ടിയത്, എന്തൊക്കെ നേടിയ, 10 പൈസയുടെ ഉപയോഗം ഉണ്ടാ, എന്തെങ്കിലും ഉണ്ടാ, ഒരു തേങ്ങയും ഇല്ലല്ലേ, അതാണ് പറയുന്നത്. വല്ല കാര്യം ഉണ്ടാടാ ഇതിൻ്റെയൊക്കെ ആവശ്യം. അവരുടെ വായിലെന്ന് വെറുതെ നിന്നെ പെട്ടിട്ട നിന്റെ തള്ളക്ക് വിളിയും കൂടി നീ ഏറ്റുവാങ്ങിയില്ല, സന്തോഷമായല്ല, വളരെ വളരെ സന്തോഷം. കഷ്ടമുണ്ടാട്ടാ, പരമ കഷ്ടം. എന്തായാലും അവരെ വായിൽ നിന്ന് നിനക്കൊരു തള്ളക്ക് വിളി കിട്ടിയല്ല, സന്തോഷിക്കും, സമാധാനിക്കും.